നമസ്കാരം, ഞാൻ ഡോക്ടർ സി വി ഹാരിസ്. തിരുവനന്തപുരം പട്ടം എസ് ടി ടി ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ ഇന്നിവിടെ പറയുന്നത് അൾട്രാസൗണ്ട് സ്കാൻ പ്രഗ്നൻസിയിൽ ഏതെല്ലാം സമയത്ത് നമ്മൾ സ്കാനിങ് എടുക്കണം, അതിൻ്റെ ഗുണദോഷങ്ങളെ കുറിച്ചാണ്. എന്താണ് അൾട്രാസൗണ്ട് സ്കാൻ? അൾട്രാസൗണ്ട് സ്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് ലൈറ്റ് റേസ് ആണ്. ലൈറ്റ് റേസ് ഒരിക്കലും കുഞ്ഞിനും അമ്മയ്ക്കും ദോഷം ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അൾട്രാസൗണ്ട് സ്കാൻ പ്രഗ്നൻസിയിൽ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യാം. അത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെക്കുറിച്ച് അറിയാനും അതിൻ്റെ വളർച്ച അറിയാനും വളരെ സഹായപ്രദമായ ഒരു സമ്പ്രദായമാണ് അൾട്രാസൗണ്ട് സ്കാൻ. എപ്പോഴൊക്കെയാണ് നാം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യേണ്ടത്? ആദ്യമായി ഒരു പ്രഗ്നൻസി ആകേണ്ട രീതി, എപ്പോഴും പ്ലാൻഡ് ആയിരിക്കണം പ്രഗ്നൻസി. സോ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് പ്രഗ്നൻസി ആണെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് തൻ്റെ യൂട്രസും ഓവറീസും എല്ലാം നോർമലാണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, സ്കാനിങ്ങിൽ മുഴയോ അല്ലെങ്കിൽ ഓവറി സിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും വളരെ വലിയ പ്രോബ്ലംസ് ആണെങ്കിൽ അത് നേരത്തെ തിരിച്ചറിയാനും അതിന് എന്താണ് ചികിത്സ വേണ്ടത് നേരത്തെ തീരുമാനിക്കാനും പറ്റും. ഒരുപക്ഷെ പ്രഗ്നൻസി ആയതിനു ശേഷമാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഒരു ഈ അബോർഷൻ പോലുള്ള കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ തടയാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നേരത്തെ പ്രഗ്നൻസി ആകുന്നതിന് മുമ്പേ തന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ, യൂട്രസിൻ്റെയും ഓവറിയുടെയും എല്ലാം ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഉചിതമാണ്. ഇനി പ്രഗ്നൻ്റ് ആയ ഒരു രീതി ആദ്യമായിട്ട് ഒപ്പിയിൽ വരുമ്പോൾ നമ്മൾ സ്കാനിങ് നിർദ്ദേശിക്കണം അത്യാവശ്യമാണോ എന്ന് വെച്ചാൽ അത് വളരെ അത്യാവശ്യമൊന്നുമല്ല. പക്ഷെ ചെയ്താൽ അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് ഇപ്പം ഒരാഴ്ച പ്രഗ്നൻസി മാറി നമുക്ക് ചിലപ്പോൾ ആദ്യം കാണുമ്പോൾ യൂട്രസിനകത്ത് കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ആദ്യത്തെ ഒരു രണ്ടാഴ്ചക്കകത്ത് നമുക്ക് യൂട്രസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ യൂട്രസിൽ തന്നെയാണ് അഭ്രൂണം വളരുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നത് നമുക്ക് ട്യൂബൽ പ്രഗ്നൻസി അല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ട്യൂബിലാണ് ഗർഭം വളരുന്നതെങ്കിൽ ട്യൂബിനകത്തിരുന്ന് ആ ട്യൂബ് പൊട്ടാനും പിന്നെ ഒരു വശത്തുള്ള പ്രഗ്നൻസി, അതായത് ഒരു ട്യൂബിൽ കൂടെയുള്ള ഗർഭധാരണം നടക്കാതെയും ആകും. സോ ആ ഒരു കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനാണ് യൂട്രസിൽ തന്നെയാണ് ഗർഭമെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. അത് സ്കാനിൽ കൂടെ മാത്രമേ നമുക്ക് സാധ്യമായിട്ടുള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. രണ്ടാമതായിട്ട് എത്ര ഭ്രൂണമുണ്ട്, അതായത് ട്വിൻസ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിപ്ലറ്റ്സ് ആണോ ഇങ്ങനെയുള്ളതൊക്കെ വളരെ നേരത്തെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ മൂന്നാമതായിട്ടുള്ളത് ചില ഇറെഗുലർ പീരീഡ്സ് ഉള്ളവർക്ക്, നമുക്ക് റെഗുലറായിട്ട് പീരീഡ്സ് ഉള്ളവർക്ക് കുഞ്ഞിൻ്റെ വളർച്ച കൃത്യമായിട്ട് നമുക്ക് അവരുടെ ഡേറ്റ് വെച്ച് അറിയാൻ പറ്റും. പക്ഷേ ഇറെഗുലറായിട്ട് പീരീഡ്സ് ഉള്ളവരുടെ ഡേറ്റ്, അതായത് അവരുടെ പ്രസവ ഡേറ്റ് കണ്ടുപിടിക്കുന്നത് കുഞ്ഞിൻ്റെ വളർച്ചയുടെ വലിപ്പം അനുസരിച്ചിട്ടാണ്. കുഞ്ഞിൻ്റെ വളർച്ച ആദ്യത്തെ 3 മാസത്തിനകത്തുള്ള, അതായത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഒരു 8 to 10 weeks അവരുടെ ആദ്യത്തെ ഒരു 2 or 2.5 മാസത്തിനകത്തുള്ള കുഞ്ഞിൻ്റെ ആ വളർച്ചയുടെ ലെങ്ത് അനുസരിച്ചിട്ടാണ് പിന്നെയുള്ള ഡെലിവറി ഡേറ്റ് തീരുമാനിക്കുന്നത്. സോ ആദ്യത്തെ 3 മാസത്തിനകത്ത് സ്കാൻ ചെയ്യാത്ത ഒരു അമ്മയാണ് അല്ലെങ്കിൽ അത് അവർക്ക് ഇറെഗുലർ പീരീഡ്സും ആണെങ്കിൽ അവസാനം വരുമ്പോൾ ഡേറ്റിൻ്റെ കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ഒരു സ്കാനിങ് കൂടെ തന്നെ ഈ വക കാര്യങ്ങൾ യൂട്രസിൽ തന്നെയാണ്, കുഞ്ഞിന് എത്രത്തോളം ഗ്രോത്ത് ഉണ്ട്, അത് ഒറ്റയാണോ അതോ ഇരട്ടയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ഒരു ലേഡി ആ സമയത്ത് സ്കാൻ ചെയ്യുകയാണ് യൂട്രസിനകത്ത് വൈബ്രോയിഡ്സോ അല്ലെങ്കിൽ ഓവറി സിസ്റ്റോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കാൻ പറ്റും. ആദ്യത്തെ വിസിറ്റിന് ശേഷം രണ്ടാമത് ഒരു മാസം കഴിഞ്ഞിട്ടുള്ള വിസിറ്റ്, അതായത് ഏകദേശം ഒരു 2.5 മാസം ഒക്കെ ആകുമ്പോൾ അമ്മ വരുമ്പോൾ സ്കാൻ വേണമെന്ന് ചോദിച്ചാൽ അതും നിർബന്ധമില്ല. കാരണം നമ്മൾ ആദ്യമേ നോക്കി യൂട്രസിനകത്താണെന്നൊക്കെ കണ്ടു, അതുകൊണ്ട് ഒരു അപകട സാധ്യതയില്ല. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം സ്കാൻ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ആ കുഞ്ഞ്, അതായത് ആ ഒരു ഭ്രൂണം 1 cm താഴെ അത്രയൊക്കെ കാണുകയുള്ളൂ. സോ അതുകൊണ്ട് അതിൻ്റെ വലിപ്പം നമുക്ക് അമ്മയുടെ വയറിൽ കൂടെ പരിശോധനയിൽ കൂടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു സ്കാൻ ചെയ്യുകയാണെങ്കിൽ ആ കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടോ, അതിന് ഹാർട്ട് ബീറ്റ് ഉണ്ടോ, അതിൻ്റെ കൈകാലുകൾ അനങ്ങുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്ടറിന് മനസ്സിലാകും, അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് മനസ്സിലാകും. സോ തൻ്റെ കുഞ്ഞ് ആരോഗ്യമായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ അത് ഹെൽത്തി ആയിട്ട് അത് സ്ക്രീനിൽ കൂടെ കാണുമ്പോൾ അത് അമ്മയ്ക്ക് ഒരു കോൺഫിഡൻസ് നൽകുന്നു. ആ ഒരു സന്തോഷവും ആ കോൺഫിഡൻസും ആ പ്രഗ്നൻസിക്ക് സഹായകരമായിട്ട് വരുന്നു. അതുകൊണ്ട് ഒരു 2 മാസം ആകുമ്പോഴത്തേക്കും ഇടയ്ക്ക് വരുന്ന കുഞ്ഞിൻ്റെ അനക്കം അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഒക്കെ ഒന്ന് നേരിട്ട് കാണുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് എപ്പോഴും അതിന് ദോഷമില്ലാതെ മാത്രമല്ല അതിനൊരു ഗുണം തന്നെയുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സ്കാനിങ്. സോ ആദ്യത്തെ 2 സ്കാനിൻ്റെ അഡ്വാൻറ്റേജസ് ഇതാണ്. പക്ഷേ അത് എടുത്തില്ലെങ്കിൽ അത്ര നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര നിർബന്ധമില്ല. പിന്നെ 3 മാസത്തെ സ്കാനിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അതിൽ വളരെയധികം കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് മേജർ ആയിട്ടുള്ള പ്രോബ്ലംസ്, അതായത് കുഞ്ഞിന്റെ തലയിൽ എന്തെങ്കിലും വലിയ ഒരു പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ കൈകാലുകൾ നാല് അതായത് രണ്ട് കൈയും രണ്ട് കാലും ഉണ്ടോ, അല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും പ്രോബ്ലം, അങ്ങനെയുള്ള മേജർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ആദ്യത്തെ 3 മാസത്തിൽ അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ കുഞ്ഞിന് മംഗോളിസം ഉണ്ടോ, ഡൗൺസ് ഉണ്ടോ, ഇങ്ങനെയുള്ള ചില ജനറ്റിക് ഡിസീസസിന്റെ ചില സൂചനകൾ ഈ സ്കാനിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ആ തീരുമാനമെടുത്ത് ആ കുഞ്ഞിനെ ഇനി ഫർദർ ആയിട്ടുള്ള ടെസ്റ്റുകൾ വേണമോ, അതോ ആ കുഞ്ഞിനെ അത് നമുക്ക് ഇങ്ങനെ പ്രോബ്ലം ഉള്ള ഒരു കുട്ടിയാണ്, അത് നമുക്ക് അലസിപ്പിക്കുകയാണെങ്കിൽ അത് നേരത്തെ അലസിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് 3 മാസത്തിലെ സ്കാൻ മസ്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അതോടൊപ്പം ഞാൻ പറഞ്ഞു, ഒരു ഡബിൾ മാർക്കർ എന്നൊരു ടെസ്റ്റ് ഉണ്ട്, കുഞ്ഞിനെ മംഗോളിസം എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്. അത് ഈ സ്കാനിനോടൊപ്പം ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. സോ അത് ഒരു പക്ഷേ നമ്മൾ മിസ് ചെയ്ത് പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ്, ഡോക്ടറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനുഭവം മുതൽ അത് മറന്നു പോവുകയോ, അല്ലെങ്കിൽ അത് പേഷ്യൻ ചെയ്യാതെ പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ, ഭാവിയിൽ ഡെലിവറി ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞിനൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് അത് തടയുന്നില്ല എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരമില്ല. അതുകൊണ്ട് തന്നെ ആ 3 മാസത്തിലെ സ്കാൻ എല്ലാവരോടും അത് ഉപദേശിക്കേണ്ടതാണ്. അതിന്റെ ഗുണവും അതുകൊണ്ട് എന്തൊക്കെയാണ് അതിന്റെ പ്രചോദനം, അതുകൊണ്ട് തന്നെ അമ്മയ്ക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സോ അതാണ് 3 മാസത്തെ സ്കാൻ. അതിനുശേഷം വരുന്നത് 5 മാസത്തിലെ സ്കാനിങ്ങാണ്. 5 മാസത്തിലെ സ്കാനിങ് എന്ന് വെച്ചാൽ 20 ആഴ്ച. 20 ആഴ്ചയിലുള്ള സ്കാനിങ്ങിൽ നമുക്ക് കുഞ്ഞിന്റെ ഓരോ അവയവങ്ങളും തല തൊട്ട് കാൽ വരെ എല്ലാ അവയവങ്ങളും ഓരോന്നായിട്ട് നോക്കുന്നതാണ്. അത് അതിന്റെ എക്സ്പേർട്സ് ഉണ്ട്, എക്സ്പേർട്സ് തന്നെയാണ് നോക്കേണ്ടത്. ഏതൊരു സ്കാനിങ് ഡോക്ടറും ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷേ വളരെ കൃത്യനിഷ്ഠയോടുകൂടി കൃത്യമായ രീതിയിൽ അത് അനോമലി സ്കാൻ നോക്കേണ്ടതാണ്. മേജർ ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം ആ സമയത്താണ് കണ്ടുപിടിക്കുന്നത്. സോ ആ സമയത്ത് നമ്മൾ ചിലത് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെയുള്ള സ്കാനിൽ ഒരിക്കലും ഇത് നോക്കാനുള്ള ഇത് നമുക്ക് കിട്ടുകയില്ല. അപ്പൊ പലരും പറയാറുണ്ട്, 8 മാസം 8 മാസത്തിലും 9 മാസത്തിലും എല്ലാം ചെയ്തു, പക്ഷേ ഇത് കണ്ടുപിടിച്ചില്ല. അങ്ങനെയല്ല, നമ്മൾ 8 മാസത്തിലും 9 മാസത്തിലെ കുഞ്ഞിന്റെ വളർച്ചയും അതിന്റെ വലിപ്പ ചെറുപ്പം മാത്രമേ നോക്കാറുള്ളൂ, പക്ഷേ കുഞ്ഞിന്റെ ഓരോ അവയവങ്ങളായിട്ട് നോക്കുന്നത് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഈ 5 മാസത്തിലെ സ്കാനിങ് വളരെ കൃത്യമായ രീതിയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് 5 മാസത്തിൽ വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ, 5 മാസം കഴിഞ്ഞ് ആ കുഞ്ഞിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനെ അബോർട്ട് ചെയ്യാനുള്ള നിയമം ഇന്ത്യയിലില്ല. അതുകൊണ്ട് അത് വളരെ ഒന്നോ രണ്ടോ ഡിഫക്റ്റ് വെച്ച് ബാക്കി ഒന്നിനും നമുക്ക് അത് അലസ്യപ്പെടുത്താൻ പറ്റുകയില്ല. ആ നിയമം 25 മാസം വരെ മാത്രമേ പ്രാബല്യത്തിലുള്ളൂ. അതുകൊണ്ടാണ് 5 മാസത്തിന് മുമ്പ് തന്നെ ഈ സ്കാൻ കണ്ടുപിടിക്കേണ്ടതാണ്. അഥവാ എന്തെങ്കിലും മാരകമായ പ്രോബ്ലംസ് ഉള്ള ബേബി ആണെങ്കിൽ അതിനെ ടെർമിനേറ്റ് ചെയ്യാനും അമ്മയുടെ അവകാശം, അമ്മയുടെ ആഗ്രഹം എന്താണോ അതനുസരിച്ച് അമ്മയ്ക്ക് ഇപ്പോൾ അതിനെ വളർച്ചാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അപോഷം ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി മേജർ ആയിട്ട് വരുന്നൊരു സ്കാൻ 8 മാസത്തിന് ശേഷമുള്ള സ്കാനാണ്. ഈ 8 മാസത്തിനുള്ള ശേഷമുള്ള സ്കാനിലാണ് കുഞ്ഞിന്റെ വളർച്ച കുറവുകൾ നമ്മൾ അറിയുന്നത്. പലപ്പോഴും കുഞ്ഞിനുണ്ടാകുന്ന പ്രോബ്ലംസ് ഈ 8 മാസത്തിന് ശേഷം വളർച്ചക്കുറവ്, വെള്ളത്തിന്റെ അളവ്, അതുപോലെ തന്നെ മറവിള്ളയുടെ പൊസിഷൻ, പിന്നെ കുഞ്ഞിന്റെ പൊസിഷൻ, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഈ 8 മാസത്തിന് ശേഷമുള്ള സ്കാനിങ്ങാണ്. അതുപോലെ പൊക്കൽ കൊടി, ഇതെല്ലാവരും ചോദിക്കുന്നു, പൊക്കൽ കൊടി ചുറ്റിക്കിടക്കുന്നത് സ്കാൻ കണ്ടാൽ അപകടം വേണം. അത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഒരു നിമിഷം ഒരു ബേബി കിടന്നാൽ അടുത്ത നിമിഷം അത് വേറെ പൊസിഷനിലാകും. സോ അതുകൊണ്ട് ഈ ഇത് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അങ്ങനെ കണ്ടു എന്ന് കരുതി നമ്മൾ ഒരിക്കലും ഒരു സിസേറിയൻ ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. അത് ഡെലിവറി ടൈമിൽ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് വ്യതിയാനം വരികയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു പൊക്കൽ കൊടി ചുറ്റിക്കിടക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അല്ലാതെ എല്ലാ ബേബീസിനെ പൊക്കൽ കൊടി ചുറ്റിക്കിടക്കുകയാണോ, അല്ലെങ്കിൽ അത് കണ്ടിട്ട് ഉടനെ പോയി അതൊരു സിസേറിയൻ അതിന്റെ ആവശ്യമേ ഇല്ല. സോ ഈ 8 മാസത്തെ സ്കാൻ കുഞ്ഞിന്റെ പൊസിഷൻ കുറിച്ച് ബ്രീച്ച് ആണോ, അല്ലെങ്കിൽ ഹെഡ് തന്നെയാണോ പൊസിഷൻ, അല്ലെങ്കിൽ മറവുള്ള താഴെയാണോ, അപ്പൊ ഇതനുസരിച്ച് നമുക്ക് കുഞ്ഞിന്റെ ഡെലിവറി പ്ലാനും നിശ്ചയിക്കാൻ പറ്റും. അഥവാ കുഞ്ഞിനെ ഒരു ഗ്രോത്ത് കുറവായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും വീണ്ടും അത് 2 ആഴ്ച കൂടുന്നതോറും കുഞ്ഞിന്റെ വളർച്ച കുറയുന്നുണ്ടോ, കുഞ്ഞിന്റെ ബ്ലഡ് ഫ്ലോയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ബ്ലഡ് ഫ്ലോയിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് അതനുസരിച്ച് കുഞ്ഞിനെ ഡെലിവറി ചെയ്യിപ്പിച്ച് കുഞ്ഞിന്റെ ആരോഗ്യം വളരെ ചിലപ്പോൾ വളരെ നേരത്തെ തന്നെ കുഞ്ഞിനെ ഡെലിവറി ചെയ്യേണ്ടതായിട്ട് വരും. NICUയിലോട്ട് മാറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പ്ലാൻ ചെയ്യാൻ ഈ 8 മാസത്തിന് ശേഷമുള്ള സ്കാനിങ്ങിൽ സാധ്യമാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ എന്തൊരു പ്രോബ്ലം, ഒരനക്ക് കുറവ് തോന്നുകയോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അൾട്രാസൗണ്ട് ചെയ്ത് കുഞ്ഞിന്റെ ആരോഗ്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. പണ്ടത്തെ കാലത്ത് ഇതിനുള്ള ആ ഒരു അത്രയും അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും സ്കാനുകൾ കുറഞ്ഞിരുന്നത്. കാരണം എല്ലാവരും പറയാം, അവന്റെ അമ്മയുടെ കാലത്ത് ഒന്നോ രണ്ടോ സ്കാൻ എടുത്തിട്ടുള്ളൂ അതുപോലെ. പക്ഷെ അങ്ങനെയല്ല, ഇപ്പം നമ്മുടെ എല്ലാ സാങ്കേതിക വിദ്യകളും
പുരോഗമിച്ച കാലമാണ്. അതുകൊണ്ട് തന്നെ അതുപോലൊപ്പം നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം വളരെ ഇംപ്രൂവ്ഡ് ആണ്. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് കുഞ്ഞിൻ്റെ ആരോഗ്യം ഓരോ ഘട്ടത്തിലും നിർണ്ണയിക്കുന്നത് ആ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്നു, പ്രയോജനപ്പെടും എന്ന് മാത്രമല്ല അത് അമ്മയുടെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അമ്മയുടെ ഒരു ദൃഢനിശ്ചയം നമുക്ക് എങ്ങനെ പറ്റും ഓക്കെ എൻ്റെ കുഞ്ഞിന് എങ്ങനെയാണ് എന്നുള്ളത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ഉപാധി കൂടിയാണ് അൾട്രാസൗണ്ട് സ്കാനിങ്.